അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അനിൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻ അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ദാഖ തഅമുൽ ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂലൻ റവാഹു മുസ്ലിം. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറയുന്നതായി അദ്ദേഹം കേട്ടു. ദാഖ തഅമുൽ ഈമാൻ, ഈമാനിൻ്റെ രുചി ആസ്വദിച്ചിരിക്കുന്നു. മൻ റളിയ ബില്ലാഹി റബ്ബൻ, ആര് അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടുവോ. വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ഒരു ജീവിത വ്യവസ്ഥയായും തൃപ്തിപ്പെട്ടുവോ. വബി മുഹമ്മദിൻ റസൂലൻ, അള്ളാഹുവിൻ്റെ റസൂലായി മുഹമ്മദിനെയും തൃപ്തിപ്പെട്ടുവോ. അവൻ ഈമാനിൻ്റെ രുചി ആസ്വദിച്ചിരിക്കുന്നു. ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്ന മഹത്തായ ആശയം, ഈമാൻ എന്ന് പറയുന്നത് മനുഷ്യനിൽ എല്ലാ സന്ദർഭത്തിലും ഒരേ അളവിൽ നിലകൊള്ളുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാനു യസീദു വയങ്കുസു, ഈമാൻ ഏറിയും കുറഞ്ഞും കൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ മനസ്സിൽ എല്ലാ സന്ദർഭത്തിലും ഈമാൻ അതിൻ്റെ ഉയർന്ന വിധാനത്തിൽ ഉണ്ടായിരിക്കുമ്പോഴാണ് നമുക്ക് ഈമാനിൻ്റെ രുചി ആസ്വദിക്കാൻ സാധ്യമാവുക. ഈമാനിൻ്റെ രുചി ആസ്വദിക്കാനുള്ള മാർഗമാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്, അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചത്. അള്ളാഹുവാണ് നമ്മുടെ എല്ലാം രക്ഷിതാവ്. അള്ളാഹുവിൻ്റെ നിയമങ്ങളനുസരിച്ച് മാത്രമേ നാം ഈ ലോകത്ത് ജീവിക്കാൻ പാടുള്ളൂ എന്നിത്യാദി കാര്യങ്ങൾ വിശ്വസിക്കുകയും അതിൽ തൃപ്തിപ്പെടുകയും ചെയ്യണം. ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ നിയമങ്ങളനുസരിച്ച് ഞാൻ ജീവിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് അംഗീകരിക്കുകയും അത് സർവാത്മന സ്വീകരിക്കുകയും അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകണം. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെ, മുഹമ്മദിനെ അള്ളാഹുവിൻ്റെ റസൂലായി തൃപ്തിപ്പെടണം. മുഹമ്മദ് കൊണ്ടുവന്നിട്ടുള്ള, സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ജീവിത നിയമങ്ങളെല്ലാം, അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ജീവിതത്തിൻ്റെ സകല മേഖലകളിലുമുള്ള മുഴുവൻ സന്ദർഭങ്ങളിലും നാം സ്വീകരിക്കേണ്ട നിയമങ്ങൾ, അത് സർവാത്മന തൃപ്തിപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുള്ള വൈമനസ്യവും കൂടാതെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന നിയമങ്ങൾ അത് അംഗീകരിക്കുന്ന മാനസികാവസ്ഥയിലാണ് മുഹമ്മദിനെ റസൂലായി തൃപ്തിപ്പെടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടുകയും വേണം. മനുഷ്യനിർമ്മിതങ്ങളായ ഒരുപാട് വ്യവസ്ഥകൾ ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ആ വ്യവസ്ഥകളുടെ എല്ലാം പ്രത്യേകത അവയെല്ലാം മനുഷ്യൻ നിർമ്മിച്ചതാണ് എന്നതുകൊണ്ട് തന്നെ അതിനൊരുപാട് പോരായ്മകളും പരിമിതികളും ഉണ്ടാകും. ആ വ്യവസ്ഥകളുമായി മുന്നോട്ടു പോകുന്ന ഒരാൾക്ക് ഈ ലോകത്ത് ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ സാധ്യമല്ല. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് കൊണ്ടുവന്നു തന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ ദീൻ, അത് ജീവിതത്തിൻ്റെ സർവതല സ്പർശിയായ മേഖലകളിലും നിയമങ്ങൾ നൽകുന്ന ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും മനുഷ്യൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു ജീവിത വ്യവസ്ഥയാണ്. ഈ ജീവിത വ്യവസ്ഥയെ പൂർണ്ണമായും സംതൃപ്തിയോടുകൂടി, ഇത് 6-ാം നൂറ്റാണ്ടിൽ ഇറങ്ങിയതാണ്, അത് ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്നിത്യാദിയുള്ള വസ്വാസുകൾ ഉണ്ടാകാതെ അള്ളാഹുവിൻ്റെ റസൂൽ കൊണ്ടുവന്ന ദീൻ അതിനെ പൂർണ്ണമായും അംഗീകരിക്കുന്ന, അതിനെ തൃപ്തിയോടുകൂടി, മനസ്സംതൃപ്തിയോടുകൂടി അംഗീകരിക്കുന്ന അവസ്ഥ കൂടി ഒരാൾക്കുണ്ടായാൽ മാത്രമേ അയാളുടെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. അപ്പോഴാണ് അദ്ദേഹത്തിന് ഈമാനിൻ്റെ രുചി ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഈമാനിൻ്റെ രുചി ആസ്വദിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.